ഹലോ നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിലർക്കെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതും പലർക്കും പേടി സ്വപ്നമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ചെറിയ പ്രോപ്പർട്ടിയുണ്ട്. യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ്. അവനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇന്ന് നമ്മൾ അതിനെ ഒന്ന് മെരുക്കാൻ പോവുകയാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ എന്ന് ഒരു ചിന്ത ഉറപ്പായിട്ടും ഉണ്ടാവും. വളരെ ലളിതമായിട്ട് ഈസി ആയിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ. ഒന്ന്, ഒന്നാമത്തെ പ്രോപ്പർട്ടി എ ഇൻറ്റു ബി പ്ലസ് സി. രണ്ട്, എ ഇൻറ്റു ബി മൈനസ് സി. എന്താണ് ബി പ്ലസ് സി? എ ബി സി ഇതൊക്കെ വേരിയബിൾസ് ആണെന്നൊക്കെ നമ്മൾ ഓൾജിബ്രയുടെ ഏറ്റവും ബേസിക് ക്ലാസ്സസിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ബേസിക് മാത്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റിലുണ്ട്. അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് കണ്ടു നോക്കുക. അപ്പോൾ എയും ബിയും സിയും ഒക്കെ വേരിയബിൾസാണ്. ഓക്കെ, വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പേഴ്സിന് പകരം ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ്. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എയ്ക്കും ബിക്കും സിക്കും ഒക്കെ പകരം ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എ ഇൻറ്റു ബി പ്ലസ് സി എന്താണെന്ന് നോക്കാം. എ ഇൻറ്റു ബി പ്ലസ് സി എന്താണെന്ന് നോക്കുമ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ, പഠിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഈ എ കൊണ്ട് ആദ്യം ബി എ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? എ കൊണ്ട് ബി എ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നടുക്കൊരു പ്ലസ് കൊടുക്കുന്നു. അപ്പോൾ എ ഇൻറ്റു ബി, എ കൊണ്ട് ബി എ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമുക്ക് എ ഇൻറ്റു ബി എന്ന് എഴുതാം അല്ലേ. പ്ലസ് ഈ നടുക്കുള്ള പ്ലസ് അതുപോലെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എ ഇൻറ്റു സി ആണ്. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി. അതിനെ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ വേരിയബിളിന് ഇടയ്ക്ക് സാധാരണ മൾട്ടിപ്ലിക്കേഷൻ സൈൻ ഒന്നും ഇടാറില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? എ ബി പ്ലസ് എ സി എന്ന് എഴുതാം. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി ഈസ് ഈക്വൾ ടു എ ബി പ്ലസ് എ സി. എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൾ ടു എ ബി പ്ലസ് എ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലെ ഒന്നാമത്തത്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിലെ രണ്ടാമനെ നമുക്ക് പരിചയപ്പെടാം. അതായത് എ ഇൻറ്റു ബി മൈനസ് സി ആണ്. എ ഇൻറ്റു ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി. എ ഇൻറ്റു ബി മൈനസ് എ ഇൻറ്റു സി ചെയ്ത് നോക്കിയാൽ മതി. എന്ത് കിട്ടും? അതായത് എ ഇൻറ്റു ബി മൈനസ് സി എ നമുക്ക് ഇങ്ങനെ എഴുതാം, എ ബി മൈനസ് എ സി എന്ന് എഴുതാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് പ്രോപ്പർട്ടി മാത്രമാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ വരുന്നത്. ഒന്ന്, എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൾ ടു എ ബി പ്ലസ് എ സി എന്നും രണ്ടാമത്തത് എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൾ ടു എ ബി മൈനസ് എ സി എന്നും. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? എ കൊണ്ട് നമ്മൾ ആദ്യം ബി എ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് എ കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്തു. നിങ്ങൾ ഇത് കാണാതെ പഠിക്കുമ്പോൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആലോചിച്ചാൽ മതി. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ പ്ലസ് അതുപോലെ ഇടുന്നു, പിന്നെ എയും സിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് ഒരുപാട് ക്ലാസ്സിൽ ഒരുപാട് പ്രോബ്ലത്തിൽ നമുക്ക് വരുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഒക്കെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പല സ്ഥലങ്ങളിൽ നമുക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചു തരാം. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇതിൽ പറയാം. അതായത് നമുക്ക് സിക്സ്റ്റീൻ ഇൻറ്റു 12 കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. 16 × 12 അല്ലേ. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് എങ്ങനെ 16ഉം 12ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, 16ഉം 12ഉം കൂടെയുള്ള പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലാതെ നോക്കി നമുക്ക് ഈ 16 × 12 എന്ന് എഴുതാം. ഓക്കെ, 16 × 10 + 2 എന്ന് എഴുതാം. എഴുതിയൂടെ? 12 എന്ന് പറയുന്നത് 10 + 2 ആണ്. ഇനി നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ നോക്കി. ഇത് നോക്കി, എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി എന്നതാണ് നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എയ്ക്ക് പകരം 16ഉം ഇവിടെ എയ്ക്ക് പകരം 16, ബിക്ക് പകരം 10, സിക്ക് പകരം 2 ആണല്ലോ. ആ വാല്യൂസ് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ കിട്ടും? അതായത് 16 × 10 + 16 × 2 എന്നെഴുതാം. 16 × 10 + 16 × 2 16 × 10 നമുക്ക് 160 എന്ന് എഴുതാം. പ്ലസ് 16 × 32 ആണ്, അതായത് 192 എന്ന ആൻസർ എഴുതാം. വളരെ ഈസി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇത് നെഗറ്റീവ് വരുന്ന ഒരു എക്സാമ്പിളോടെ നമുക്ക് നോക്കാം. വളരെ ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു നെഗറ്റീവ് വരുന്ന എക്സാമ്പിളോടെ നോക്കാം. അതായത് എക്സാമ്പിൾ ഇതാണ്. നമുക്കിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 20 × 98 എന്താണെന്ന് നോക്കാം. 20 × 98 ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടൈം എടുക്കും. അതിനേക്കാൾ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 20 × 98 100 − 2 എന്നെടുക്കാം. ഓക്കെ, അതായത് 20 × 100 = 2000 − 20 × 2 = 40. 2000 − 40 എത്രയാണ് കിട്ടുന്നത്? 1960 എന്ന് കിട്ടും.
ഇത്രയുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് ഏതാണ്? എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു എ ബി മൈനസ് എ സി. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. രണ്ട് കാര്യങ്ങൾ, ഒന്ന് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി, എ ഇൻറ്റു ബി മൈനസ് സി ഈക്വൽ ടു എ ബി മൈനസ് എ സി. ഇതോടുകൂടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും പഠിക്കുന്നതിൽ ഏതെങ്കിലും സബ്ജക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളോ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ കമൻറ്റുകളായിട്ടോ ഒന്ന് പറഞ്ഞേക്കുക. അതേ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ പോർഷൻ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, വളരെ ലളിതമായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.